ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്മസ് സ്പെഷ്യൽ ഒരു അടിപൊളി ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ഇതാ ഇതുപോലെ ഒരു കാർബോണിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ അറിയാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഇനി ഞാൻ എന്താ ഇതുപോലെ രണ്ട് ചെറിയ കാർഡ്ബോർഡ് പീസും കൂടി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും സെയിം ലെങ്തും വിഡ്ത്തുമാണ്. ഇതിന് ഏകദേശം വിഡ്ത്ത് വരുന്നത് 2.5 ആണ്. പിന്നെ ഈ വലിയ കാർഡ്ബോർഡിൻ്റെ വിഡ്ത്ത് 9.3 സെൻറ്റിമീറ്ററൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ലെങ്ത് ഞാൻ കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല. ഏകദേശം ഹാഫിനും കുറച്ചുകൂടെ കൂടുതൽ, ഈ വലിയ കാർഡ്ബോർഡിൻ്റെ ഹാഫിനും കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലെടുക്കാം. ഞാനിപ്പോൾ പ്രത്യേകിച്ച് അളവ് നോക്കിയിട്ടൊന്നും അല്ല എടുത്തത്, ലാസ്റ്റ് എല്ലാത്തിൻ്റെയും അളവൊന്ന് നോക്കിയെന്നേ ഉള്ളൂ. ഇനി ഞാനെന്താ ഇതുപോലെ രണ്ട് ചെറിയ കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനെന്താ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു വീടിൻ്റെ ഷേപ്പാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതുപോലെ മേൽക്കൂര പോലെയാണ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. വീട് നിങ്ങൾക്ക് വലുതോ ചെറുതോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു മീഡിയം സൈസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എന്താ ഇതുപോലെ കുറച്ച് വലിയ കാർഡ്ബോർഡ് പീസും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ താഴെതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ കറക്റ്റ് മെഷർ ചെയ്തൊന്നും അല്ല എടുത്തിട്ടുള്ളത്, ഏകദേശം ഒരു ഐഡിയക്കനുസരിച്ചാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതായത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മുകളിലിതാ ഇതുപോലെ പൊങ്ങി നിൽക്കുന്നതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഒരു സൈഡിലെ മാത്രമേ ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ. ഞാൻ രണ്ട് സൈഡും കട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചായിരുന്നു, പിന്നീടാണ് വേറൊരു ഐഡിയ തോന്നിയത്. ഒരു സൈഡിൽ ചിമ്മിന് പോലെ വെച്ച് കൊടുക്കാൻ തോന്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കത്രിക കൊണ്ട് കട്ട് ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് പാടായിരിക്കും, എനിക്കും കുറച്ചേ കട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഞാൻ പിന്നീട് കത്തി വെച്ചൊക്കെയാണ് കട്ട് ചെയ്തത്. കത്തിയോ അല്ലെങ്കിൽ ബ്ലേഡൊക്കെ യൂസ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ വീടിൻ്റെ ചിമ്മിനിയും ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ വൈറ്റ് അക്രിൽ പെയിൻ്റ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ വീടിൻ്റെ മേൽക്കൂരയ്ക്കൊന്ന് പെയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലോണം പെയിൻ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പെയിൻ്റ് ചെയ്തെടുത്താൽ മതി. ആ കാർബോണിൻ്റെ കളറ് ഒന്ന് മാറുന്ന പോലെ ഒന്ന് പെയിൻ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ മേൽക്കൂരയ്ക്ക് മാത്രമല്ല, താഴെ ഞാനൊരു കാർബോർഡ് പീസ് ഒട്ടിച്ചില്ലേ, അവിടെയും കൂടി ഒന്ന് പെയിൻ്റ് ചെയ്തെടുക്കുകയാണ്. സെക്കൻഡ് കോട്ടൊന്നും പെയിൻ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പെയിൻ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കത് പെയിൻ്റൊക്കെ ചെയ്ത് ഡ്രൈ ആക്കാനായിട്ട് മാറ്റിവെക്കാം. ഇനി ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്, റെഡ് കളറിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് ഞാൻ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു, പെയിൻ്റ് ചെയ്തതിന് മുന്നേ തന്നെ കട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ അത് ആ വീടിൻ്റെ ആ ഒരു ഷേപ്പിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് പുറകിൽ നിന്ന് മാർക്ക് ചെയ്ത്. പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത് ഒരുമിച്ചല്ല കട്ട് ചെയ്തെടുക്കേണ്ടത്, ആ ചിമ്മിന് പോലെ ഇല്ലേ, അതിന് വേണ്ടി പ്രത്യേകം വേണം വരച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാൻ. അതായത് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ചിമ്മിന് വരച്ചെടുക്കുമ്പോൾ നിങ്ങൾ ആ ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ ആ നല്ല സൈഡ് വെച്ച് തന്നെ വരയ്ക്കാനായിട്ട് നോക്കണം, അല്ലാന്നുണ്ടെങ്കിൽ തിരിഞ്ഞു പോകും. ഞാൻ ഒരു വട്ടം വരച്ചപ്പോൾ തിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇതിൻ്റെ പുറകിൽ ഓൾറെഡി ഗ്ലൂ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വേറെ ഒട്ടിക്കേണ്ടതൊന്നും വന്നില്ല. അത് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ ആ ചിമ്മിനിയുടെ സൈഡിൽ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ വീടിന് പെയിൻ്റ് ആയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് വേറെ പെയിൻ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനും. ഇനി എന്താ ഇതുപോലെ പോപ്സിക്കിൾസിൻ്റെ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് മൂന്നും സെയിം ലെങ്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചോക്കോബാറോ മാംഗോ ബാറൊക്കെ വാങ്ങുമ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചാലും മതി. ഇനി അതും ഇല്ലാന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചെടുത്താലും മതി. ഇതുപോലെ നീളത്തിലൊന്ന് രണ്ട് മൂന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഞാനിത് ഡോറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാം സെയിം ലെങ്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ഡോറായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഡോറ് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി എന്താ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലാ ഇതുപോലെ ഒന്ന് റൗണ്ടിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ എന്തെങ്കിലും റൗണ്ട് ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് മാർക്ക് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലൂടെ അതാ ഇതുപോലെ ഒന്ന് സ്കെയിൽ കൊണ്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പ്ലസ് പോലെയാണ് വരച്ചെടുത്തിട്ടുള്ളത്. അത് ഞാൻ എന്താ ഒന്ന് ബ്രൗൺ കളർ സ്കെച്ച് കൊണ്ടൊന്ന് മാർക്കും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. ബ്രൗൺ കളർ വരുമെന്ന് ഓർത്താണ് ബ്രൗൺ കളറിലെ സ്കെച്ച് എടുത്തത്, പക്ഷേ അത് ബ്ലാക്ക് കളറിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതാ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതൊരു വെൻറ്റിലേഷൻ പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ്. അതുകൂടെ നമുക്ക് ഈ ഡോറിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ഇതുപോലെ കുറച്ച് തെർമോക്കോളിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്.
ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ടായിട്ട് ഉടച്ചതിന് ശേഷം ഇങ്ങനെയൊന്ന് ഉരച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും ചെറിയ ചെറിയ തരിയായിട്ട് നമുക്ക് കിട്ടും. അത് കുറച്ച് പാടാണ്, കുറേ ടൈം എടുക്കും അങ്ങനെ ചെയ്ത് വരാനായിട്ട്. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ചെറിയ പീസായിട്ട് പെട്ടെന്ന് തന്നെ കിട്ടും. ഇനി ഞാൻ ഫെവിക്കോള് കൊണ്ട് ഇതിൻ്റെ മേൽക്കൂരയിലും ഈ താഴത്തെ പോർഷനിലും കൂടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വൈറ്റ് കളർ കൊണ്ട് പെയിൻറ്റ് ചെയ്തില്ലേ, ആ രണ്ട് പോർഷനിലും ഞാനൊന്ന് ഫെവിക്കോള് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ബ്രഷ് കൊണ്ട് കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. കുറച്ച് നല്ലോണം തന്നെ ഫെവിക്കോളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, കാരണം നമുക്ക് തെർമോക്കോളിൻ്റെ ബോൾസ് ഇതിലേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലോണം ഒട്ടിയിരിക്കണം, അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഫെവിക്കോൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ നമ്മൾ പൊടിയാക്കി വെച്ചിട്ടുള്ള തെർമോക്കോൾ ബോൾസ് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫെവിക്കോൾ തേച്ച് എല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുക്കണേ. ഞാനിവിടെ ചിമ്മിയുടെ മുകളിലായിട്ടും ചെറുതായിട്ടൊന്ന് ഫെവിക്കോൾ തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും മഞ്ഞ് വീണ് കിടക്കുന്നത് പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി എക്സസ് ഉള്ളതൊക്കെ നമുക്കൊന്ന് തട്ടിക്കളയാം, അപ്പോൾ അതൊക്കെ അങ്ങ് പൊയ്ക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ബ്രഷ് കൊണ്ടൊന്ന് തൂത്ത് കളഞ്ഞാൽ മതി, അപ്പോൾ അത് വേഗം പൊയ്ക്കോളും. ഇപ്പോൾ ഇതാ കറക്റ്റ് മഞ്ഞ് വീണ് കിടക്കുന്ന പോലെ തന്നെ തോന്നുന്നുണ്ട്, താഴെയുമൊക്കെ കിടക്കുന്നത് പോലെയുണ്ട്. അങ്ങനെ നമ്മുടെ കോട്ടേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ക്രിസ്മസ് ട്രീയും കൂടെ വേണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പേപ്പർ പീസ് എടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയുള്ള പേപ്പർ പീസാണ്, മാഗസിൻ്റെയൊക്കെ പോലത്തെ പേപ്പർ പീസാണ്. ഇതാ ഇതുപോലെ ഒന്ന് കോണായിട്ട് നമുക്ക് മടക്കിയെടുക്കാം, എന്നിട്ട് ഒരു സൈഡ് ഇതുപോലെ ഫെവിക്കോൾ കൊണ്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കോട്ടേജിനനുസരിച്ചുള്ള ക്രിസ്മസ് ട്രീ നമുക്ക് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ചെറിയ കോട്ടേജ് ആയതുകൊണ്ട് അതിനെക്കാട്ടിലും ചെറിയ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിപ്പം ഈ ഒരു സൈസിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ക്രേപ്പ് പേപ്പർ കൊണ്ട് ഇതാ ഇതുപോലെ സൈഡിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സൈഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. എന്നിട്ട് അത് നമുക്ക് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ താഴെ എന്താ ഇതുപോലെയാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ക്രേപ്പ് പേപ്പർ വെച്ച് ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. എങ്കിലും മാഗസിൻ്റെ പേപ്പർ വെച്ചിട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. മാത്രമല്ല എല്ലാ ക്രിസ്മസ് ക്രാഫ്റ്റിൻ്റെയും വീഡിയോസ് ഞാൻ പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ അതൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അങ്ങനെ ഞാനിവിടെ പേപ്പർ ഇതാ ഇതുപോലെ മുകളിൽ വരെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് കോട്ടേജിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് എടുത്തിട്ടുള്ളത്. ഇതിന് കുറച്ച് വെയിറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ സൈഡിലായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. പിന്നെ ഞാൻ എന്താ ഇതുപോലെ ഒരു ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ റീത്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിക്കുന്നത് ഞാൻ ഈ സൈഡിൽ വെച്ചേക്കുന്ന ആ ഗ്രാസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഒരു സൈഡിലേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, വെച്ചാൽ നല്ലതായിരിക്കും. റെഡും ഗ്രീനും ഒക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ട് നിൽക്കും. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് റെഡ് കളറിലെ ബീഡ്സും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, അപ്പോൾ ബെറീസ് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ എന്താ റെഡ് കളറിലെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കൊന്ന് സ്റ്റാർ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ മോൾഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ്, കട്ട് ചെയ്യാൻ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ക്രിസ്മസ് ട്രീയുടെ മുകളിലേക്ക് ഇതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ റെഡ് തന്നെ വേണമെന്നൊന്നുമില്ല, ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ റെഡ് എടുത്തതേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതാ ഈ കോട്ടേജിൻ്റെ മുകളിലേക്ക് രണ്ട് ബെല്ലും ഒരു റിബണും കൂടെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ആയപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റീത്തൊക്കെ ഉണ്ടാക്കി ഒന്ന് ഹാങ് ചെയ്തിടാന്നെയാണ്. അപ്പോൾ ഞാനിവിടെ റീത്ത് ഉണ്ടാക്കുന്നില്ല, ബെല്ല് കൊണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു റീത്തൊക്കെ ഉണ്ടാക്കി ആ ഡോറിലൊക്കെ ഒന്ന് ഹാങ് ചെയ്തിടാം. അപ്പോൾ ചെറുതുണ്ടാക്കാനായിട്ട് നോക്കണം. അപ്പോൾ ഞാനതിന് മെനക്കെട്ടില്ലെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ എന്താ ക്രിസ്മസ് ട്രീയുടെ മുകളിലേക്കും ഇതുപോലെ കുറച്ച് തെർമോക്കോൾസിൻ്റെ ഒരു പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിലും മഞ്ഞ് വീണ് കിടക്കുന്ന പോലെ തോന്നാനായിട്ടാണ്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ്. നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടേജ് റെഡി ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ, എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ പല ടൈപ്പിലുള്ള കോട്ടേജ് നമ്മൾ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ നമുക്ക് വാളിൽ ഹാങ് ചെയ്തിടാൻ പറ്റിയ ടൈപ്പിലെയാണ്. ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സൈഡിലൊക്കെ ആയിട്ട് ഇത് വെച്ചാൽ നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വാൾ ഹാങ്ങിങ് ആയിട്ടും യൂസ് ചെയ്യാം. ക്രിസ്മസ് ഒക്കെ കഴിയുമ്പോഴും വാൾ ഹാങ്ങിങ് ഒക്കെ ആയിട്ടിട്ടാലും നല്ലതാണ്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ, നിങ്ങൾക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യണേ. ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഒന്ന് ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ. പിന്നെ ഈ സൈഡിലിരിക്കുന്ന ബോട്ടിലും ഞാൻ കഴിഞ്ഞ തവണ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഈ ക്രിസ്മസിന് ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ട്രൈ ചെയ്ത പിക്സൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ സെൻഡ് ചെയ്ത് തരാം. അല്ലാന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും സെൻഡ് ചെയ്ത് തന്നാൽ മതി.
പിന്നെ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ തന്നെ എല്ലാവരും ഓടി വന്നു കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ ഇതുപോലത്തെ മറ്റു വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.